നവീകരണം പൂർത്തിയായ പാട്ടിക്കാരൻ കുളത്തിൽ മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. അന്നമന്നട ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും കയർ ബോർഡിന്റെയും ജൈവ വൈവിധ്യ ബോർഡിന്റെയും സഹായത്തോടെ നവീകരിച്ച പാട്ടിക്കാരൻ കുളത്തിലാണ് ഉൾനാടൻ മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കയർഭു വസ്ത്രം വിരിച്ച് പാർശ്വവശങ്ങൾ ബലപ്പെടുത്തിയും ജൈവ വൈവിധ്യ ബോർഡിൽ നിന്നും ലഭിച്ച തുക ഉപയോഗിച്ച് കരിങ്കൽ ഭിത്തി കെട്ടിയുമാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 240,000 രൂപയാണ് പദ്ധതി തുക. ജില്ലയിൽ 2 ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമാണ് ജൈവ വൈവിധ്യ ബോർഡിന്റെ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അതിലൊന്ന് അന്നമനട ഗ്രാമപഞ്ചായത്ത് ആണ്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ടൈറ്റസ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഗോപി, പഞ്ചായത്ത് അംഗം പി കെ തിലകൻ, എം ബി പ്രസാദ്, എം ജി ബാബു, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതിനോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെയും തുക ഉപയോഗിച്ചുകൊണ്ട് അന്നമട ഗ്രാമപഞ്ചായത്തിലെ കീഴൂർ വാർഡിലെ പാണ്ടിക്കാരൻകുളം ഇപ്പോൾ നവീകരിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഉൾനാടൻ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വളർത്തലുമായി ബന്ധപ്പെട്ട് കൂടിയാണ് നമ്മൾ ഈ കുളം നവീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിന് ഈ ഫണ്ട് അനുവദിച്ചിരുന്ന ബയോഡൈവേഴ്സിറ്റി ബോർഡിനും അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രിയപ്പെട്ട ചേച്ചിമാർ ഇതിന് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് വളരെ ശ്രമകരമായിട്ടാണ് അവർ ഈ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രത്യേകം അവരെയും അതിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറെയും ഒക്കെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ കുഞ്ഞുങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.